Hello friends, welcome back. My name is Anshad, you're watching Anshad Vlogs. So guys, you guys have seen my previous vlog. So this is a continuation of that vlog. So last previous vlogs I explained how to get a job in Merchant Navy and cruise ship. I believe you guys have seen my that vlog. So if no, just watch that vlog and come back here. So guys, all of my friends are waiting to see this vlog. For a long time, those guys are messaging every day. So today is that day. So I'm going to explain how to become an officer. Means that the ETO, electrotechnical officer. So how to become electrotechnical officer in cruise ship and merchant navy. So you guys, if don't know what is ETO, so just watch the blog till end. So you will know the clear picture of how to become ETO in merchant navy and cruise ship. हेलो भाई लोग, आप लोगों के मन में बड़ा सा सवाल उठता होगा, मैं ये कौन से लैंग्वेज में बात कर रहा हूँ। ये मेरा केरला लैंग्वेज है। आप लोगों को ये भाषा समझ में नहीं आ रहे तो क्या करना है कि सीधा नीचे कमेंट बॉक्स देखा है ना, उसे उसमें कमेंट बॉक्स में कमेंट करो। तो आप लोगों को कुछ मन में कुछ सवाल है तो मैं ज़रूर आपको क्लियर करके देगा। तो बहुत मेरा दोस्त लोग बहुत नॉर्थ से भी पूरे अब्रॉड से भी मैसेज कर रहे हैं, मैं कौन से लैंग्वेज में ये ब्लॉग कर रहे हैं, उन लोगों को कुछ समझ में नहीं आ रहे। तो आप लोग क्या करना है कि सीधे जाके कमेंट बॉक्स में कमेंट करो, सो कितना भी करके देगा। तो भाई लोग सीधा मेरा ब्लॉग देखो आखिरी तक। तो सो मचा मारे ഞാനെന്താണ് ആദ്യം ഇംഗ്ലീഷിലും ഹിന്ദിയിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് നോർത്തിലും എബ്രോഡിലും ഉണ്ട്, അവരെപ്പോഴും മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഏത് ഭാഷയിലാണ് ഇത് ഈ വ്ളോഗ് ചെയ്യുന്നത്. അവർക്കും ഒരിക്കലും ഒട്ടും മനസ്സിലാവുന്നില്ല ഈ ലാംഗ്വേജ്. സോ ഈ നോർത്ത് സൈഡിലുള്ളവർക്ക് അറിയാലോ, അവർക്ക് കൂടുതലും ഹിന്ദി ഇംഗ്ലീഷ് ഉള്ള ആൾക്കാരാണ് കൂടുതലും മനസ്സിലാവുന്നത്. സോ നമ്മൾ ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഫുള്ളായിട്ടുള്ളൊരു നോളേജ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എനിക്കറിയാവുന്ന നോളേജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ അതാണ് ഞാൻ കൂടുതലും ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇങ്ങനൊരു വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഞാൻ പഴയ വ്ളോഗിലെല്ലാം ഇതിനു മുന്നേയുള്ള വ്ളോഗിലെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് മർച്ചന്റ് നേവിയിൽ കയറേണ്ടത്, അതായത് ഏത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പൊസിഷനിൽ എത്താൻ സാധിക്കും ഉള്ള വീഡിയോ. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് ക്രൂസ് ഷിപ്പിൽ ഏത് പൊസിഷനിൽ ജോലി ഏത് പൊസിഷൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പൊസിഷനിൽ എത്താൻ സാധിക്കും എന്നുള്ള വ്ളോഗ്. സോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇത് ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ, അത് ETO. ETO ഏത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ETO പൊസിഷനിലേക്ക് എന്താ എത്താൻ സാധിക്കും, അതായത് എൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, എത്ര സാലറിയാണ് ക്രൂസ് ഷിപ്പിലും മർച്ചന്റ് നേവിയിലും ETOക്ക് കിട്ടുന്നത്, ഇതൊക്കെയാണ് ഞാനിന്ന് ഈ വ്ളോഗിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായി എൻ്റെ ഈ വ്ളോഗ് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ എല്ലാവർക്കും എൻ്റെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ, അത് എന്താണ് ETO? സോ ഏത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ETO ആകാൻ പറ്റും? സോ എത്രയാണ് ഈ കോഴ്സ് ചെയ്യാനുള്ള ഫീസ്? ഏത് കോളേജാണ് ബെറ്റർ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്നത് നിങ്ങൾ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബിടെക് ടെലികമ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഡിപ്ലോമ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എന്നീ തസ്തികകളിൽ പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ കോഴ്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് കടക്കാവുന്നതാണ്. പിന്നെ 10ാം ക്ലാസ്സും പ്ലസ് ടുവിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതായത് പ്ലസ് ടുവിൽ സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ച വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ കോഴ്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ കടക്കാവുന്നതാണ്. അതായത് 60% മാർക്ക് ഇന്ന് പ്ലസ് ടു. പിന്നെ അത് തന്നെ ഇംഗ്ലീഷ് സെപ്പറേറ്റ് സബ്ജക്റ്റിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ക്രാക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് ഇതിന് കോഴ്സ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ഏത് കോളേജ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു? സോ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ഏത് കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നു. സോ നമുക്ക് ഈ കോഴ്സ് അധികം കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് കോഴ്സ് എടുക്കുന്നതിന് മുന്നേ കോളേജ് നിങ്ങൾ വ്യക്തമായ രീതിയിൽ സെലക്ട് ചെയ്യണം. സോ ബോംബെയിൽ നോക്കാം. ബോംബെയിലാണെങ്കിൽ
ഗ്രേറ്റ് ഈസ്റ്റേൺ, ആംഗ്ലോ ഈസ്റ്റേൺ, ബി പി മറൈൻ, പിന്നെ പൂനെയിലാണെങ്കിൽ തൊളനി മാരിടൈം കോളേജ്, അത് ചെന്നൈയിലാണെങ്കിൽ അമറ്റ് യൂണിവേഴ്സിറ്റി, സി എം സി കോയമ്പത്തൂർ മറൈൻ കോളേജ്, എച്ച് എം ടി കോളേജ്, നമ്മുടെ കേരളത്തിലാണെങ്കിൽ യൂറോടെക്. സോ ഇതൊക്കെയാണ് ഈ ഇത്രയും കോളേജാണ് ഈ കോഴ്സ്. സോ ഇതൊക്കെ ഇത്രയും കോളേജാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഫീ സ്ട്രക്ചർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ കേരളത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. യൂറോടെക് മാരിടൈം അക്കാദമി, അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫീ 175,000 രൂപയാണ്. ഈ കോഴ്സ് 4 മാസത്തെ കോഴ്സാണ് അവർ ചാർജ് ചെയ്യുന്നത്. സോ നമുക്കിനി സി എം സി, അതായത് കോയമ്പത്തൂർ മറൈൻ കോളേജ്, അവിടെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഫീ 170,000 രൂപ. സോ അത് നേരെ എച്ച് എം ടി കോളേജിലാണെങ്കിൽ 210,000 രൂപ. സോ നേരെ തിരിച്ച് അമറ്റിലാണെങ്കിൽ 250,000 രൂപ. സോ നമുക്കിനി ബോംബെയിലേക്ക് കടക്കാം. ബോംബെയിൽ കുറച്ച് കൂടുതലാണ്, അതായത് ബി പി മറൈനിലാണെങ്കിൽ 250,000 രൂപ. സോ നേരെ ആംഗ്ലോ ഈസ്റ്റേണിലേക്ക് പോവുകയാണെങ്കിൽ 375,000 രൂപ. അത് നേരെ ഗ്രേറ്റ് ഈസ്റ്റേണിലാണെങ്കിൽ 410,000 രൂപ. അപ്പോൾ നേരെ തൊളനിയിലാണെങ്കിൽ 375,000 രൂപ. സോ എന്താണ് ഇത്രയും ഫീസ് ഡിഫറൻസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജ് ടു കോളേജ് ഡിഫറൻറ്റാണ്. ഗ്രേറ്റ് ഈസ്റ്റേൺ, ആംഗ്ലോ ഈസ്റ്റേണിൽ പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കോളേജ് തന്നെ തീർച്ചയായും ജോബ് അഷ്യൂർഡാണ്. അതായത് ക്യാമ്പസ് തന്നെ, അതായത് ആ കമ്പനി തന്നെ ഷിപ്പ് ഫ്ലീറ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. സോ ആ കോളേജിൽ പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അവരുടെ കപ്പലിൽ തന്നെ ട്രെയിനിങ് നടത്തി നല്ലൊരു ഓഫീസറായ റാങ്കിലേക്ക് എത്തിച്ച് അവർ നിങ്ങളെ പ്രാപ്തിപ്പെടുത്തുന്നതാണ്. സോ അത് നമ്മൾ തിരിച്ച് എച്ച് എം ടി കോളേജ്, അമറ്റ്, സി എം സി അങ്ങനെയുള്ള കോളേജുകൾ പഠിക്കുകയാണെങ്കിൽ ജോലി കിട്ടില്ലെന്നല്ല പറയുന്നത്, ജോലി എന്തായാലും അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. സോ അവിടെ വരുന്നത് മെയ്ഴ്സ്, ഗുഡ്വുഡ് അങ്ങനെയുള്ള കമ്പനികൾ തീർച്ചയായും അവിടെ റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്. ക്യാമ്പസ് തന്നെ നിങ്ങളെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻ്റ് തീർച്ചയായും സഹായിക്കുന്നതാണ്. സോ ഇതാണ് ഓവറോൾ സ്ട്രക്ചറും ഫീയും, കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചർ ഫ്ലീറ്റിൽ ഉള്ളത്. സോ ഏത് കോഴ്സ്, ഏത് കോളേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ കുറച്ച് ക്യാഷ് സ്പെൻഡ് ചെയ്യാനുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ബോംബെയിലേക്ക് പോകാം. മിഡ് ലെവൽ കാറ്റഗറിയിലുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ചെന്നൈ സെലക്ട് ചെയ്യുക. സോ അതെല്ലാം നിങ്ങളുടെ. സോ ഫ്രണ്ട്സ്, ഈ കോഴ്സ് 4 മാസത്തെ കോഴ്സാണ്, ഇത് സ്ട്രിക്ട്ലി റെസിഡൻഷ്യൽ കോഴ്സാണ്. സോ ഇത് ഡി ജി ഷിപ്പിംഗ് അപ്രൂവ് ആയിട്ടുള്ള കോഴ്സാണ്. ഈ കോഴ്സ് ചെയ്യുന്നതിന് ഒപ്പം നിങ്ങൾക്ക് എസ് ടി സി ഡബ്ല്യു സർട്ടിഫിക്കറ്റ്, ടാങ്കർ ഫെമിലൈസേഷൻ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി കംപ്ലീറ്റ് മീൻസ് ഇ ടി ഒ കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കോഴ്സ് കഴിഞ്ഞതിന് ഉടനെ തന്നെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇതാണ് ഫീസ് സ്ട്രക്ചറും കോഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. കോളേജ്, ഏത് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാൻ സാധിക്കും. മീൻസ് നിങ്ങളുടെ മനസ്സിലിപ്പോൾ വലിയൊരു ഉത്തരങ്ങൾ ചോദ്യം കിടന്ന് കറങ്ങുന്നുണ്ടാവും, ഈ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ എത്ര സാലറി കിട്ടും. സോ അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് ക്ലിയർ ചെയ്യുന്നത്. അതായത് ഈ ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഏത് പൊസിഷൻ വരെ റീച്ച് ചെയ്യാൻ പറ്റും, എത്ര രൂപ വരെ സാലറി കിട്ടും, അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു പുതിയൊരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു നോളജ് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ്. ഇങ്ങനൊരു ബ്ലോഗ് ഇതിന് മുന്നേ മലയാളത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ചോദിച്ച് അവരോട് കിട്ടുന്ന അതിലൂടെയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള എക്സ്പീരിയൻസ് അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് എൻ്റെ വിശ്വാസം, അതിലെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കോഴ്സ് കഴിഞ്ഞാൽ ഏത് പൊസിഷനാണ് ഷിപ്പിൽ ലഭിക്കുക? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മെർച്ചൻ്റ് നേവി. മെർച്ചൻ്റ് നേവിയിൽ ഈ ഇ ടി ഒ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലഭിക്കുന്ന പൊസിഷൻ ഇ ടി ഒ ട്രെയിനി ഇ ടി ഒ ആയിട്ടാണ്. 8 മാസം സെയിലിയാണ്. 8 മാസം സെയിലിങ്ങിന് കഴിഞ്ഞ ശേഷം നിങ്ങൾ തിരിച്ച് നമ്മുടെ ഇന്ത്യയിൽ വന്ന് എം എം ഡി എവിടേക്കുണ്ടെന്ന് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായും ആ വീഡിയോ കാണാവുന്നതാണ്. സോ എം എം ഡിയിൽ വന്ന് അതിൽ അവിടെ വെർബൽ ആൻഡ് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്. എക്സാമിനേഷൻ എഴുതി പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് മീൻസ് ഒരു ബുക്ക് ലെറ്റർ പോലത്തെ ഒരു ബുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ പേരാണ് സി ഒ സി. സി ഒ സി മീൻസ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി.
സോ എന്തിനാണ് സി ഒ സി എന്ന് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ വാട്ടറിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർ ക്വാളിഫൈഡ് ഇലക്ട്രീഷ്യൻ ആണോ അത് ക്വാളിഫൈഡ് എഞ്ചിനീയർ ആണോ അത് ഇ ടി ഒ ആണോ അതിന് കമ്പനി നിങ്ങളിലേക്ക് ചോദിക്കുന്ന സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ ഈ സി ഒ സി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രൊമോഷനും സാലറിയും പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ആവുന്നതാണ്. സോ ഈ സി ഒ സി കിട്ടിയതിന് ശേഷം അടുത്ത സെയിലിംഗിൽ കമ്പനി നിങ്ങൾ തരുന്ന പൊസിഷനാണ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ. സോ അതിൻ്റെ സാലറി 1800 to 2200. ഞാനിപ്പോൾ പറയുന്നത് മേഴ്സ് കണ്ടെയ്നർ ഷിപ്പിലെ സാലറി സ്കെയിലാണ്. അത് നിങ്ങളിപ്പോൾ പോവുകയാണെങ്കിൽ ഗ്യാസ് ടാങ്കർ, ഓയിൽ ടാങ്കർ, കെമിക്കൽ ടാങ്കർ, ഡി പി വെസൽ, ഓഫ്ഷോർ ഡ്രില്ലിംഗ് വെസൽ, അതിലേക്ക് പോവുകയാണെങ്കിൽ സാലറി ഡിഫറൻ്റ് ആണ്. അത് വ്യത്യസ്തമായിരിക്കും സാലറി. അതെന്താണ് ഇത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി വൈസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് സാലറിയും സ്കെയിലും ഡിഫറൻ്റ് ആണ്. സോ അടുത്ത പൊസിഷൻ, സോ ഇത് അസിസ്റ്റൻറ്റ് ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ. അസിസ്റ്റൻറ്റ് ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ ഒരു 18 സെയിലിംഗിന് ശേഷം നിങ്ങളുടെ നിങ്ങൾക്ക് ജോലി നന്നായിട്ട് അറിയാമെന്ന് ചീഫ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തി അപ്രൈസൽ ലെറ്റർ എന്ന് പറയും. അപ്രൈസൽ ലെറ്റർ ചീഫ് എഞ്ചിനീയർ തരികയാണെങ്കിൽ, അത് മീൻസ് കമ്പനിക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായും ഇ ടി ഒ, ഇത് മെയിൻ ഇ ടി ഒയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഈ മെയിൻ ഇ ടി ഒയുടെ സാലറി $4,000 to $5,000 വരെയാണ്. അതിപ്പോഴത്തെ റേറ്റ് വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. $4,000 to 75-72 ആ റേഞ്ചുണ്ട്. എങ്ങനെ വന്നാലും 3.5 lakh or 4 lakh അതിൻ്റെ എബോ ലെവലിൽ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതാണ്. സോ ഞാനിപ്പോൾ പറഞ്ഞത് മേഴ്സ് കണ്ടെയ്നർ ഷിപ്പിലാണ്. ഇപ്പോൾ മേഴ്സിൻ്റെ റീഫർ ഷിപ്പിലെ ജോബാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. സോ ഇ ടി ഒയുടെ റോള് മേഴ്സ് റീഫർ ഷിപ്പിൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം, അതായത് എൻജിൻ സൈഡ് തൊട്ട് ഡെക് സൈഡിലുള്ള എല്ലാ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും പരമായ എല്ലാ വസ്തുക്കളും മെയിൻ്റെനൻസ് ട്രബിൾ ഷൂട്ട് ഓവർഹോളിങ് ചെയ്യുന്നതാണ് ഇ ടി ഒയുടെ ജോബ്. അതെ, കണ്ടെയ്നർ മെർച്ചൻ്റ് നേവിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയാണ് ഇ ടി ഒ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. ആ വ്യക്തി തന്നെ ഫുൾ ഓൾ ഓവർ ദി വെസല് മെയിൻ്റെനൻസ് ചെയ്യേണ്ടതാണ്. ഇ ടി ഒയുടെ റോള്, മെയിൻ റോള് അതായത് റീഫർ കണ്ടെയ്നർ, റെഫ്രിജറേറ്റർ കണ്ടെയ്നർ, ടെമ്പറേച്ചർ മോണിറ്ററിംഗ്, എന്തെങ്കിലും സീ ടൈമിൽ എന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ അതിൽ മെയിൻ്റെനൻസ് ചെയ്യുക, അങ്ങനെയാണ് മെയിൻ ആയിട്ട് ജോബ് റോള് മേഴ്സ് റീഫർ ഷിപ്പിൽ. മീൻസ് അവരുടെ കണ്ടെയ്നർ സേഫായിട്ട് ഒരു ലാൻഡിൽ നിന്നും അടുത്ത ലാൻഡിലേക്ക് എത്തിക്കുക. സോ അതിനുവേണ്ടിയാണ് അവർ ഇ ടി ഒ എന്നൊരു പൊസിഷൻ ക്രിയേറ്റ്, മീൻസ് ആ ഇ ടി ഒയുടെ പൊസിഷൻ ഷിപ്പിൽ കൊടുത്തിട്ടുള്ളത്, അതും ഇത്രയും സാലറി കൊടുത്തിട്ട്. സോ ഇതാണ് മെയിൻ മേഴ്സിലെ റീഫർ ഷിപ്പിലെ മെയിൻ റോൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഷിപ്പ് ടോപ്പ് ടു ബോട്ടം ഉള്ള എല്ലാ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള മെയിൻ്റെനൻസ്, പിന്നെ റീഫർ കണ്ടെയ്നർ, പിന്നെ നാവിഗേഷൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം മെയിൻ്റെനൻസ് ചെയ്യുക, മോട്ടോർ ഓവർഹോളിങ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇ ടി ഒയുടെ ജോബ് മെർച്ചൻ്റ് നേവിയിൽ. മീൻസ് ഞാൻ ഈ റീഫർ ഷിപ്പിൽ അത് തന്നെ തിരിച്ച് ഡ്രൈ കാർഗോ, ഓയിൽ ടാങ്കർ, ഗ്യാസ് ടാങ്കർ, കെമിക്കൽ ടാങ്കർ, ജോബെല്ലാം സെയിം ആണെങ്കിലും പക്ഷേ റെസ്പോൺസിബിലിറ്റി കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. അതനുസരിച്ചുള്ള സാലറിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്കിനി തിരിച്ച് പോകാം ക്രൂസ് ഷിപ്പിൽ. ക്രൂസ് ഷിപ്പിൽ ഇ ടി ഒയുടെ റോള് അവിടെയാണ് കുറച്ച് റിട്ടേൺ മാറുന്നത്. മീൻസ് മെർച്ചൻ്റ് നേവിയിൽ അപേക്ഷിച്ച് ഇ ടി ഒയുടെ റോള് മീൻസ് ജോബ് ഡെസ്ക്രിപ്ഷൻ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചേഞ്ച് ആവുന്നത്. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് മെർച്ചൻ്റ് നേവിയിലെ മാക്സിമം റീച്ച് ചെയ്യുന്ന സാലറി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ ഇ ടി ഒക്കെ മാക്സിമം മെർച്ചൻ്റ് നേവിയിൽ റീച്ച് ചെയ്യുന്ന സാലറി $10,000 വരെ റീച്ച് ചെയ്യും. അതായത് ഇന്ത്യൻ മണി ഒരു 7 or 8 lakh മാക്സിമം റീച്ച് ചെയ്യാൻ സാധിക്കും. അത് ഡിപ്പെൻഡ് അപ്പോൺ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വർക്ക് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സാലറി ഒരു വ്യക്തി നിങ്ങൾക്ക് തീർച്ചയായും തരികയുള്ളൂ. സോ നമുക്കിനി പോകാം ക്രൂസ് ഷിപ്പിലേക്ക്. ക്രൂസ് ഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ ഇലക്ട്രിക്കൽ കാഡറ്റ്. ഇലക്ട്രിക്കൽ കാഡറ്റിൻ്റെ സാലറി ക്രൂസ് ഷിപ്പിൽ $1,850. അത് മെർച്ചൻ്റ് നേവിയിലാണെങ്കിൽ $700 കൊടുക്കുന്നത്. $1,850 ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ 1.5 ആ റേഞ്ചിലുള്ള സാലറിയാണ് കിട്ടുന്നത്. അതൊരു 8 or 6 സെയിലാണ്. സെയിം തന്നെ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് തിരിച്ച് നാട്ടിൽ വന്ന് എക്സാം എഴുതി ആ എക്സാം പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് സി ഒ സി ബുക്ക് ലഭിക്കുന്നതാണ്. അത് തിരിച്ച് കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ കമ്പനി തന്നെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത്
ഷിപ്പ് ക്രൂസ് ഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് ഇ ടി ഒ ആയിട്ടാണ്. തേർഡ് ഇ ടി ഒ മീൻസ് തേർഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഷിപ്പ് ക്രൂസ് ഷിപ്പിൽ ഒരിക്കലും ഇ ടി ഒ എന്ന് പറയുന്നില്ല, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ പൊസിഷനുകൾ. സോ എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ആ വ്ലോഗ് കണ്ടിട്ട് ഈ വ്ലോഗ് കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ പൊസിഷനുകൾ. സോ തേർഡ് ഇ ടി ഒ, തേർഡ് ഇ ടി ഒയുടെ സാലറി $6,000 തേർഡ് ഇ ടി ഒക്ക് ക്രൂസ് ഷിപ്പിൽ കൊടുക്കുന്നത്. സോ ഈ തേർഡ് ഇ ടി ഒ, സോ ഒരു കമ്പനി മീൻസ് ചീഫ് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയറിൻ്റെ കയ്യിലാണ് എല്ലാം ഹാൻഡിലുള്ളത്. ചീഫ് എഞ്ചിനീയർ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുടെ ജോബ്, ചീഫ് എഞ്ചിനീയർ ഓക്കെ ആണ്, ഒരു അപ്രൈസൽ പേപ്പർ ലെറ്റർ ചീഫ് എഞ്ചിനീയർ തരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് പൊസിഷൻ സെക്കൻഡ് ഇ ടി ഒ ആണ്. സെക്കൻഡ് ഇ ടി ഒയുടെ സാലറി $8,500 $8,500 ഇൻറ്റു ഇപ്പോഴത്തെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ആൻസർ ലഭിക്കുന്നതാണ്. സോ ഇത് കഴിഞ്ഞു. സോ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഫസ്റ്റ് ഇ ടി ഒ. ഫസ്റ്റ് ഇ ടി ഒയുടെ സാലറി വരുന്നത് $10,000 അതിനാണ് സെയിം തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ്. പിന്നെ വരുന്ന പൊസിഷനാണ് ചീഫ് ഇ ടി ഒ. ചീഫ് ഇ ടി ഒ ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഓഫ് ഇൻചാർജ്. ചീഫ് ഇ ടി ഒയുടെ സാലറി വരുന്നത് $10,000. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും എനിക്ക് എവിടെ നിന്നാണ് ഇത്രയും തറോ നോളജായിട്ട് സാലറി പറയാൻ സാധിക്കുന്നതെന്ന്. ഞാൻ റോയൽ കരീബൻ ഷിപ്പിൽ 18 വർക്ക് ചെയ്തുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ സാലറി എനിക്ക് കറക്റ്റ് ക്ലിയർ പിക്ചറായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു പുതിയൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അടുത്തൊരാളോട് ചോദിച്ചിട്ട് അവർ പറയുന്ന സാലറി മാത്രമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. സോ ഇതൊക്കെയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ സാലറി ക്രൂസ് ഷിപ്പിൽ കിട്ടുന്നത്. സോ നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം, ക്രൂസ് ഷിപ്പിലെ ഇ ടി ഒയുടെ ജോബ് റെസ്പോൺസിബിലിറ്റി. സോ ഫ്രണ്ട്സ്, ക്രൂസ് ഷിപ്പിലെ ഇ ടി ഒയുടെ റോള്. ക്രൂസ് ഷിപ്പിൽ ഞാനിപ്പോൾ ഒരു ഇപ്പോൾ പൊസിഷൻ പറഞ്ഞല്ലോ, ഓരോ സ്റ്റെപ്പ്, തേർഡ് ഇ ടി ഒ, സെക്കൻഡ് ഇ ടി ഒ, ഫസ്റ്റ് ഇ ടി ഒ, ചീഫ് ഇ ടി ഒ, ഓരോ പൊസിഷനിലും ഓരോ ജോബിൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. മീൻസ് മെർച്ചൻ്റ് നേവിയിൽ ഒരാളാണ് ഫുൾ ഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത്. മീൻസ് മെയിൻ്റെനൻസ് ഇലക്ട്രിക്കൽ പരമായി ഇലക്ട്രോണിക്സ് പരമായി മെയിൻ്റെനൻസ് കൺട്രോൾ ചെയ്യുന്നത്. അത് തിരിച്ച് ക്രൂസ് ഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ തേർഡ് ഇ ടി ഒ, സെക്കൻഡ് ഇ ടി ഒ, ഫസ്റ്റ് ഇ ടി ഒ, ചീഫ് ഇ ടി ഒ എല്ലാം ഓരോ റെസ്പോൺസിബിലിറ്റി കമ്പനി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ലാർജ് കപ്പാസിറ്റി ഉള്ള വെസലാണ് ക്രൂസ് ഷിപ്പ്. ക്രൂസ് ഷിപ്പ് എന്താണെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായും ഇതിന് മുന്നത്തുള്ള എപ്പിസോഡ് കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ക്രൂസ് ഷിപ്പ്. മീൻസ് ഇത്രയും പാസഞ്ചർ, റോയൽ കരീബിയൻ്റെ പുതിയൊരു കപ്പലിൽ 8,000 2,500 വരെ ഉൾക്കൊള്ളാവുന്ന കപ്പലുണ്ട്. ആ കപ്പലിൽ ഒരു വ്യക്തിക്ക് തന്നെ എല്ലാം മെയിൻ്റെനൻസ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ക്രൂസ് ഷിപ്പിൽ ഓരോ പൊസിഷനിലും ഓരോ റെസ്പോൺസിബിലിറ്റി കമ്പനി കൊടുത്തിട്ടുള്ളത്. ആ റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തി ആ ജോബ് മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. പിന്നെ മേജർ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൂസ് ഷിപ്പിൽ എന്തെങ്കിലും ഫോൾട്ട്, മീൻസ് എന്തെങ്കിലും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ബേൺ ആകുകയോ ബ്രോക്ക് ആകുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് തന്നെ നിങ്ങൾക്ക് അടുത്തൊരു വ്യക്തിയെ ബാക്കപ്പായി വിളിക്കാൻ സാധിക്കുന്നതാണ്. മെർച്ചൻ്റ് നേവിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ളത് നിങ്ങൾക്ക് ആകെയുള്ളത് മാക്സിമം 20-18 ഒരു മെർച്ചൻ്റ് ഷിപ്പിൽ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ മറ്റൊരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യുന്ന, മീൻസ് നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത് GP Rating പഠിച്ച ഒരു വ്യക്തിയാണ്. GP Rating പഠിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഇതാണ് ക്രൂസ് ഷിപ്പിൽ ഇ ടി ഒയ്ക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റികൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സോ കമ്പയർ ടു മെർച്ചൻ്റ് നേവി മെർച്ചൻ്റ് നേവിയിലാണെങ്കിൽ ഇ ടി ഒ എന്നൊരു വ്യക്തി ഒരാൾ മാത്രമാണ് ഇ ടി ഒ ഉണ്ടാവുള്ളൂ എല്ലാ കാര്യങ്ങളും മെയിൻ്റെനൻസ് ചെയ്യാനായി. ഇൻ ക്രൂസ് ഷിപ്പ് ഞാനിപ്പോൾ ഒരുപാട് റാങ്ക് ഞാൻ നിങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ പൊസിഷനാണ്, എത്രയൊക്കെയാണ് സാലറി. ഇനി നമുക്ക് പോകാം ചീഫ് ഇ ടി ഒയുടെ സാലറി. ഞാൻ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് $15,000. സോ $15,000 ഇന്ത്യൻ മണി $1,100,000. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടാവും മന്ത്ലി 1,100,000 രൂപ സാലറി കിട്ടുന്ന ഏത് ജോബാണ്
കമ്പയർഡ് ടു ഷോർ ഒക്കെ ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓരോ പൊസിഷനിലെയും സാലറി, മർച്ചന്റ് നേവിയിലെ സാലറി, ക്രൂസ് ഷിപ്പിലെ സാലറി. സോ മർച്ചന്റ് നേവിയിലാണെങ്കിൽ ഓഫീസേഴ്സിന് 6 മാസം അല്ലെങ്കിൽ 4 മാസം സെയിൽ ചെയ്യണം. അത് നാട്ടിലെ വെക്കേഷനിൽ ഒരു 4 മാസം, ഒരു 2 മാസം 4 മാസം ആയിട്ടുള്ള കമ്പയർഡ് ടു ഡിഫറെൻറ്റ് കമ്പനി നിങ്ങൾക്ക് വെക്കേഷൻ കിട്ടുന്നു. ക്രൂസ് ഷിപ്പിലാണെങ്കിൽ 2.5 മാസം ഓൺബോർഡ്, 2.5 മാസം വെക്കേഷൻ. അതാണ് ക്രൂസ് ഷിപ്പിലെ ഫെസിലിറ്റികൾ. സോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും ഏത് ഷിപ്പാണ് നല്ലത്, ക്രൂസ് ഷിപ്പാണോ മർച്ചന്റ് നേവിയാണോ ബെറ്റർ ലൈഫ്. നല്ലൊരു ലൈഫ് ആസ് മൈ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നല്ലൊരു ലൈഫ്, നല്ലൊരു ഫ്യൂച്ചർ ബ്രൈറ്റ്നെസ് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്രൂസ് ഷിപ്പിലേക്ക് ട്രൈ ചെയ്യുക. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഇത്രയും പൈസ മുടക്കിയിട്ട് കോഴ്സ് പഠിച്ചതിന് ശേഷം ജോലി ഇൻ കേസ് കിട്ടിയില്ലെങ്കിലോ. അതാണ് ഞാനിപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമ്പസ് ജോലി പ്രൊവൈഡ് ചെയ്ത് തന്നില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നല്ലൊരു സ്ഥാപനമുണ്ട്, നിങ്ങൾക്ക് 100% ആയിട്ട് ജോബ് അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം. ഞാനിതിനെ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാൻ നിങ്ങളിലേക്ക് ഒന്ന്, ഇപ്പോൾ പുതിയൊരു വ്യക്തിയാണെങ്കിൽ ഞാനത് നിങ്ങളിലേക്ക് ഒന്നുകൂടി പറയുകയാണ്. സോ ഈ മുകളിൽ കാണുന്ന സ്ഥാപനമാണ് മാക്സൻ ഗ്ലോബൽ എക്സി. ഈ സ്ഥാപനത്തിൽ നിങ്ങൾ തീർച്ചയായും ജോബ് കിട്ടില്ലെന്നുള്ള ഭയം എന്തായാലും വേണ്ട. തീർച്ചയായും കോഴ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ സ്ഥാപനത്തിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. സോ ഈ കോണ്ടാക്ട്, ഈ സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫ് ഇൻചാർജ്, അതായത് മാനേജിങ് ഡയറക്ടർ മൈക്കിൾ എന്നാണ് പേര്. ഈ മൈക്കിൾ സാറിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, ഷിപ്പ് റിലേറ്റഡ് വർക്ക് ചെയ്യുന്നുമുണ്ട്. സാറായിട്ടൊരു നല്ലൊരു സൗഹൃദം എനിക്കുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഈ കോണ്ടാക്ട്, ഈ ഫോൺ വിളിക്കുന്നതിന് മുന്നേ നിങ്ങൾ അൻഷാദ് വ്ളോഗ്സ് കണ്ടിട്ട് അവിടെ നിന്നാണ് ഞാൻ സാറിൻ്റെ നമ്പർ കിട്ടിയതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇവിടെയാണ് നിങ്ങൾക്ക് ജോലി 100% അഷ്യൂർഡ് ആയിട്ട് ലഭിക്കുക. സോ ഒരുപാട് സ്ഥാപനങ്ങൾ പുറത്തുണ്ട്, അവിടേക്ക് നിങ്ങൾ ജോലി കിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, കിട്ടാം. പക്ഷേ നിങ്ങൾ കബളിക്കപ്പെടാൻ ഒരുപാട് ചാൻസ് ഈ ഷിപ്പിംഗ് ഫീൽഡിൽ ഒരുപാടുണ്ട്. സോ അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു സജഷൻ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, നിങ്ങളെന്തായാലും തീർച്ചയായും ഈ സ്ഥാപനത്തിൽ കോണ്ടാക്ട് ചെയ്യുക. സോ ആ സ്ഥാപനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ദോസ് ഡോണ്ട് നോ അണ്ടർസ്റ്റാൻഡ് ദിസ് കേരള ലാംഗ്വേജ്, പ്ലീസ് പുട്ട് യുവർ കൺസേൺ ഓൺ ദിസ് കമൻറ്റ് ബോക്സ്. സോ വൺസ് ഐ സീ ദിസ് കമൻറ്റ്സ്, സോ ഐ വിൽ ട്രൈ ടു ഡെഫിനറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു. സോ വിൽ നോ അണ്ടർസ്റ്റാൻഡ് ദ ക്ലിയർ പിക്ചർ ഓഫ് ക്രൂസ് ഷിപ്പ് ആൻഡ് മർച്ചന്റ് നേവി സാലറി പാക്കേജ് ആൻഡ് ജോബ് റെസ്പോൺസിബിലിറ്റീസ്. സോ നമുക്ക്, ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഫ്രണ്ട്സ്. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഞാനത് ഒന്നുകൂടി പറയുകയാണ്, തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി ഞാനിതിന് മുന്നേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ക്യാഡറ്റിൻ്റെ യൂണിഫോം. അതിപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന യൂണിഫോമിൽ വൺ സ്ട്രൈപ്പ് ഉണ്ട്. വൺ സ്ട്രൈപ്പ് മീൻസ് ക്യാഡറ്റ്. അതിപ്പോൾ രണ്ട് സ്ട്രൈപ്പ് വരും, രണ്ട് സ്ട്രൈപ്പ് വരികയാണെങ്കിൽ അത് ഓഫീസേഴ്സ് മീൻസ് സെക്കൻഡ് കോൺട്രാക്ട്. ഓരോ കോൺട്രാക്ട് അനുസരിച്ച് ഓരോ സ്ട്രൈപ്പ് കൂടിക്കൊണ്ടിരിക്കും. മർച്ചന്റ് നേവിയിലാണെങ്കിൽ ഈ ഇടിയുടെ സ്ട്രൈപ്പ് 2.5 സ്ട്രൈപ്പാണ്. അത് ക്രൂസ് ഷിപ്പിലാണെങ്കിൽ സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ക്രൂസ് ഷിപ്പിലാണെങ്കിൽ ഓരോ സ്ട്രൈപ്പ് മീൻസ് തേർഡ് ഇടിയൊക്കെ ആണെങ്കിൽ 2 സ്ട്രൈപ്പ്, സെക്കൻഡ് ഇടിയൊക്കെ ആണെങ്കിൽ 2.5 സ്ട്രൈപ്പ്, ഫസ്റ്റ് ഇടിയൊക്കെ ആണെങ്കിൽ 3 സ്ട്രൈപ്പ്, ചീഫ് ഇടിയൊക്കെ ആണെങ്കിൽ 4 സ്ട്രൈപ്പ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചീഫ് എഞ്ചിനീയർക്ക് എത്ര സ്ട്രൈപ്പാണ് കിട്ടുന്നതെന്ന്. ചീഫ് എഞ്ചിനീയർക്ക് 4.5 സ്ട്രൈപ്പാണ് ചീഫ് എഞ്ചിനീയർ കിട്ടുന്നത്. സോ ഇതാണ് സീ ലൈഫിലെ പാറ്റേണുകൾ. സോ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നല്ലൊരു വീഡിയോയുമായി ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏത് കോഴ്സ് കഴിഞ്ഞാൽ ഏത് പൊസിഷനിൽ എത്താൻ സാധിക്കും, അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ ചാനൽ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ തീർച്ചയായും ഞാൻ നെക്സ്റ്റ് ടൈമിൽ നല്ലൊരു വീഡിയോയുമേ എത്തുന്നതാണ്. സോ ഞാൻ നിങ്ങളുടെ സുഹൃത്ത് അൻഷാദ്, നിങ്ങൾ വാച്ച് ചെയ്യുന്നത് അൻഷാദ് വ്ളോഗ്സ്. സോ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സ്മോൾ വീഡിയോ.